ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എം എക്സ് പ്ലെയർ എന്ന വീഡിയോ പ്ലെയർ അപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള അഞ്ച് കിഡിലൻ ട്രിക്കുകളാണ് അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് അതിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അതിനെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ എം എക്സ് പ്ലർ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് മുകളിൽ കാണാം ത്രീ ലൈന് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഫസ്റ്റ് ട്രിക്ക് പറഞ്ഞത് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണാം ആപ്പിൾ ലാഗേജ് എന്നൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഭാഷ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആൾക്കാരും ഓൾറെഡി ഉള്ളത് അപ്പോൾ നമുക്ക് മലയാളത്തേക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം ജസ്റ്റ് അതിൽ മലയാളത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണാം ഓക്കെ ബട്ടൺ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ മലയാളത്തേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മലയാളം ഇംഗ്ലീഷിനെങ്കിൽ എസ് ടൈമിൽ കുളിക്കുന്ന ശേഷം ആ ഭാഷയിൽ ഇതുപോലെ സിസ്റ്റം ഡിഫോൾട്ട് ചെയ്ത ഓപ്ഷൻ ഉണ്ട് എസ്റ്റൈൽ ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക പിന്നെ രണ്ടാമത്തെ ട്രിക്ക് തൻ്റെ അതിൽക്ക് ശേഷം ഇവിടെ ഡാ ഡാർക്ക് തീമിൻ്റെ ഒരു ഓപ്ഷൻ കാണാം ഡാർക്ക് തീമ് നമ്മൾ ഓക്കെ കൊടുത്ത് കൊടുത്താല് നമുക്ക് കാണാം ഇപ്പോൾ ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡാർക്ക് ഓപ്ഷൻ ആക്കുന്നത് നമ്മൾ നൈറ്റിലൊക്കെ ഇവിടെ ഫോൺ യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് കണ്ണിന് പ്രോബ്ലം ഇല്ലാതെ കാണാനാണ് ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓപ്ഷൻ വരണ്ട് പിന്നെ മൂന്നാമത്തെ ട്രിക്ക് വരണ്ട് ഇവിടെ കാണാം വാട്സപ്പ് സ്റ്റാറ്റസ് സേവർ എന്നൊരു ഓപ്ഷൻ കാണാൻ ജസ്റ്റായി ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഇവിടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിരുന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം വീഡിയോ സ്റ്റാറ്റസ് മൊത്തം ഇവിടെ കാണാം എന്നിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റായി ഇവിടെ കാണാം റീൻഡിഷനും കാണാം എസ്റ്റായി ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആവുന്നതാണ് എന്നിട്ട് ഇവിടെ സേവ്ഡും കാണാം ലിസ്റ്റ് സേവ് ഒക്കെ ഒന്ന് സ്കോൾ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ കാണാം ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ടാവും പിന്നെ നാലാമത്തെ ട്രിക്ക് വരെ ഇവിടെ കാണാം ഫയൽ ട്രാൻസ്ഫർ ഓപ്ഷൻ വരുന്നത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് അതേപോലെ തന്നെ എക്സെൻറ്റർ വഴിയൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിരി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഓൾറെഡി നമുക്ക് സെൻഡ് ചെയ്തൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് നേരത്തെ സെൻഡ് ഒക്കെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിന് ശേഷം ഏത് ഫയൽ ഫയലാണോ എനിക്ക് അയക്കാറുള്ളത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഷെയറിനാമെന്ന് കൊടുക്കുക എന്നിട്ട് മറ്റുള്ളവരുടെ മറ്റുള്ള ഫോണിൽ ഏത് ഫോണേക്കാളും അയക്കാനുള്ളത് ആ ഫോണിൽ നിങ്ങൾ ബ്ലൂടൂത്ത് ഓൺ ആക്കി വയ്ക്കുക പിന്നെ അഞ്ചാമത്തെ ട്രിക്ക് വരേണ്ടത് ഇവിടെ കാണാം പ്രൈവറ്റ് ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ പ്രൈവറ്റ് ഫോൾഡറിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസോ വീഡിയോസോ ഡോക്യുമെൻസോ ഇത് ഹൈഡാക്കി വെക്കാനുള്ളൊരു ഓപ്ഷനാണ് അതിൽ നമുക്ക് എങ്ങനെ ഐഡാക്കാന്ന് നോക്കാം അതിൽ വളരെ താഴായിട്ട് കാണാം ഒരു പ്ലസ് ഐക്കൺ കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോൾഡർ ഏത് വീഡിയോസാണോ ഹൈഡ് ചെയ്യാനുള്ളത് ജസ്റ്റ് അതിൽ സെലക്ട് ചെയ്യുക ഞാൻ ഇതിൽ കാണാം ഇതിൽ ശേഷം ഇവര് മൂന്ന് വീഡിയോസും സെലക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആടുനാവുന്ന ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് പിന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊരു പിന്നു കൊടുക്കുക മാർക്കാതെ കളർ പിന്ന് എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക എന്നിട്ടൊരു ഇമെയിൽ ഐഡിയം കൊടുക്കുക അപ്പോൾ ഇമെയിൽ ഐഡിയ കൊടുത്തതിനു ശേഷം നമുക്ക് ആ ഫോൾഡർക്ക് ഇത് ഐഡിയ ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇനി എം എസ് പോലെ വെക്കാം അപ്പോൾ ആ ഒരു ഫോൾഡർ കാണുന്നില്ല ഉണ്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം ഇവിടെ കാണാം പ്രൈവറ്റ് ഫോൾഡറിന് ഓപ്ഷൻ കാണാം എന്നിട്ട് നമ്മൾ കൊടുത്ത പിന്നിവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ കാണാം ആ ഒരു പ്രൈവറ്റ് ഫോൾഡറിന് നമ്മൾ ഹൈഡ് ആക്കി വെച്ച മൂന്ന് വീഡിയോസും കാണാം എന്നിട്ട് നമുക്ക് ഇനി അത് ഹൈഡ് ആക്കിയിട്ട് അൺലോക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ത്രീ ഡോട്ട് കാണാം ജസ്റ്റ് അതിൽ പ്രസ് ശേഷം ഇവിടെ കാണാം സെലക്ട് എന്നൊരു ഓപ്ഷൻ കാണാം രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാം സെലക്ട് അതിൽ ക്ലിക്ക് ശേഷം നമ്മൾ ഈ മൂന്ന് ഫോട്ടോസും മൂന്ന് വീഡിയോസും സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ കാണാം ഫയൽ ഓപ്പൺ ആയി കിടക്കുന്ന ഓപ്ഷൻ കാണാം ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിൽ പ്രസ് ചെയ്തതിന് നിമിഷം അൺലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് നമുക്ക് നമ്മൾ ഇതിൽ പോയക്കാൻ പറ്റും കാണാം വിടുമ്പറ്റൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ അതല്ലാതെ ബടെ സിമ്പിളായിട്ട് ചെയ്യാതെ നീ തന്നെ കാണാം ഇവിടെ ത്രീ ഡേറ്റ് ത്രീ ഡോട്ട് കാണാൻ മുകളിൽ നമ്മളെ മെയിൻ ദി തന്നെ കാണാം ത്രീ ഡോട്ട് അതിലും കാണാം ഇവിടെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ കാണാം എന്നിട്ട് നേരെ നമുക്ക് ഏത് ഇതാണോ ഐക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇത് വരുന്നുണ്ട് ലോക്കിൻ പ്രൈവറ്റ് ഫോൾഡർ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ത്രീ ഇഡിയേറ്ററിൽ ക്ലിക്ക് ശേഷം ലോക്കിൻ പ്രൈവറ്റ് ഫോൾഡറിന് ക്ലിക്ക് ശേഷം ഐക്ക് നമുക്ക് ഹാർഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇത് പോയിൻ്റെ ശേഷം ആ ഫോൾഡർ ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഈ ഒരു ട്രിക്ക് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ ഒരു ട്രിക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ